വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 8-ാം അധ്യായം 31 മുതൽ 38 വരെയുള്ള തിരുവചനങ്ങൾ. പ്രിയപ്പെട്ടവരെ, നിന്നെ സ്വതന്ത്രനാക്കാൻ ഈശോ ആഗ്രഹിക്കുന്നു. പക്ഷേ ഈ സ്വാതന്ത്ര്യം നീ ആഗ്രഹിക്കുന്നുവോ? ബൗദ്ധിക തലത്തിലെ ഉത്തരം വളരെ എളുപ്പമാണ്. തീർച്ചയായും നീ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നു. ആരാണ് ആഗ്രഹിക്കാത്തത്? പക്ഷെ പ്രായോഗിക തലത്തിൽ ഉത്തരം നൽകുക വളരെ പ്രയാസമാണ്. പലപ്പോഴും പാപകരമായ ജീവിതം നൽകുന്ന വഞ്ചകമായ ഒരു സുഖവും സംതൃപ്തിയുമൊക്കെ ഉണ്ട്. അതിൽ നിന്നൊഴിഞ്ഞു മാറുക വളരെ ശ്രമകരമാണ്. നൈമിഷികമായ നന്മയുടെ അനുഭവം ഒരുപക്ഷെ പാപകരമായ ജീവിതം നമുക്ക് നൽകുന്നുണ്ട്. എന്നാൽ അവയുടെ ദീർഘകാല അനന്തരഫലം എന്തെന്നാൽ അത് നമ്മുടെ യഥാർത്ഥമായ സ്വാതന്ത്ര്യവും സന്തോഷവും ഇല്ലാതാക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ പലപ്പോഴും പലരുടെയും ശ്രദ്ധ നൈമിഷിക സുഖങ്ങളിൽ മാത്രം, ആ ചിന്ത ഒരു മടങ്ങി വരവിൽ നിന്ന് നമ്മെ തടഞ്ഞു നിർത്തുന്നു എന്ന് പറയാം. എന്താണ് നിന്റെ ജീവിതാവസ്ഥ? സ്വതന്ത്രനായി അത്യുന്നതനായ ദൈവത്തിന്റെ മകനായി മകളായി ജീവിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുവോ? അതെ എന്നാണ് ഉത്തരമെങ്കിൽ ചില വേദനകൾ, ത്യാഗങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാകുക. പാപത്തെ മറികടക്കാൻ ഏറെ ശുദ്ധീകരണം ആവശ്യമാണ്. സത്യസന്ധമായ സമർപ്പണവും പ്രതിബദ്ധതയും ആവശ്യമാണ്. ദൈവത്തിൽ പൂർണ്ണമായി ശരണപ്പെട്ട് അവനിലേക്ക് തിരിയണം. നമ്മുടെ അഹത്തെ, നമ്മുടെ വികാരങ്ങളെ, നമ്മുടെ സ്വാർത്ഥേച്ഛയെ ഒക്കെ ഹനിക്കണം. ശരീരത്തിൽ നിന്നും ക്യാൻസർ ബാധിച്ച കോശങ്ങളെ ഉന്മൂലനം ചെയ്യുന്നതുപോലെ നമ്മെ ജീർണിപ്പിക്കുന്ന, ഒരുപക്ഷെ നമ്മിലൂടെ മറ്റുള്ളവരെ ജീർണിപ്പിക്കുവാനൊക്കെ സാധ്യതയുള്ള സകലതിനെയും ഉപേക്ഷിക്കണം. ക്രിസ്തുവിൻ്റെ പീഡാസഹനങ്ങളുടെ ഓർമ്മ പടിവാതിൽക്കൽ എത്തിയിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഓർക്കുക, അവൻ പീഡ സഹിച്ചത്, അവൻ മരിച്ചത് നിന്നെ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിലേക്ക് മോചിപ്പിക്കാനാണ്. തൻ്റെ ക്രൂശുമരണത്തിലൂടെ, ഉത്ഥാനത്തിലൂടെ ലോകത്തിന് അവൻ ജീവൻ പ്രദാനം ചെയ്തു. അവൻ്റെ മരണം പാപത്തിൻ്റെ ദീനത നശിപ്പിച്ചു കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, നോമ്പിൻ്റെ ഈ കാലഘട്ടം ആത്മാർത്ഥമായ ഒരു ആത്മശോധനയിലൂടെ നമ്മെ ബന്ധിച്ചിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയുവാനും അങ്ങനെ നല്ല വൈദ്യനായ ഈശോയെ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാനുമുള്ള സമയമാണ്. നോമ്പിൻ്റെ അവസാന നാളിൽ നാം എത്തുമ്പോൾ നമ്മുടെ മനസാക്ഷിയെ ആത്മാർത്ഥമായി പരിശോധിക്കാതെ, പൂർണ്ണ ഹൃദയത്തോടെ നമ്മുടെ വീഴ്ചകളെ ഓർത്ത് അനുദപിക്കാതെ ഈ നോമ്പ് കടന്നുപോകുവാൻ നീ അനുവദിക്കരുത്. നിന്റെ ഭാരമൊക്കെ ഒന്ന് ഇറക്കി വയ്ക്ക്. ശുദ്ധീകരണത്തിന് ആത്മാർത്ഥമായി ഒന്ന് ആഗ്രഹിക്കുക. നിന്നെ സ്വതന്ത്രനാക്കാൻ നിന്റെ ദൈവം ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിന്റെ പാപത്തെപ്പറ്റിയുള്ള നിന്റെ മനോഭാവം എന്താണ്? ഒന്ന്, നിന്റെ പാപങ്ങളെ അംഗീകരിക്കുക. ഒരിക്കലും അതിനെ ന്യായീകരിക്കുകയോ അവരനെ നിന്റെ പാപത്തിൻ്റെ പേരിൽ കുറ്റപ്പെടുത്തുകയോ അരുത്. നിന്റെ പാപത്തെ നിന്റേതായി അംഗീകരിക്കുക. രണ്ട്, നന്നായി ഒന്ന് കുമ്പസാരിക്കാൻ ഒരുങ്ങുക. അവിടെ കുമ്പസാരമെന്ന കൂദാശയെ പറ്റിയുള്ള നിന്റെ മനോഭാവം കൂടി ചിന്താവിഷയമാക്കണം. ഇത് സ്വാതന്ത്ര്യം നൽകുന്ന കൂദാശയാണ്. നന്നായി പശ്ചാത്തപിച്ച് പാപം ഏറ്റുപറഞ്ഞ് സ്വാതന്ത്ര്യം പ്രാപിക്കുക. ഇതിന് ബുദ്ധിമുട്ട് തോന്നുന്നുവെങ്കിൽ ഓർക്കുക, നീ പലതിനെയും ജീവിതത്തിൽ ഭയപ്പെടുന്നു. നീ നിന്റെ വികാരങ്ങൾക്ക് വീണ്ടും അടിമപ്പെട്ട് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു. മൂന്ന്, ദൈവപുത്രൻ നൽകുന്ന സ്വാതന്ത്ര്യത്തിൽ ആനന്ദിക്കുക. നാം അർഹിക്കുന്നതിലുപരി ഇതൊരു വലിയ ദാനമാണ്. അങ്ങനെ വരാൻ പോകുന്ന ഈസ്റ്റർ വലിയ കൃതജ്ഞതയുടെ ദിനമായി തീരട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്നേഹത്തോടെ, മനോജ് മമ്മൻ.